ഇവൻ എൻ്റെ പ്രിയപുത്രൻ അഗാപറ്റോസ് ഊയോസ്. ഇന്നലെ നാം ധ്യാനിച്ച വിഷയമാണത്. ദൈവാവിഷ്കാരം, തിയോഫനി അരങ്ങേറുന്ന രണ്ട് മുഹൂർത്തങ്ങളായ ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന വേളയിലും രൂപാന്തരീകരണ വേളയിലും ഉന്നതത്തിൽ നിന്ന് ആ സ്വരം മുഴങ്ങിയിട്ടുണ്ട്. പിൽക്കാലത്ത് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിലുടനീളം ഉപയോഗിക്കുന്ന ഒരു അഭിസംബോധനയാണ് അഗാപറ്റോസ്, പ്രിയമുള്ളവരെ, സ്നേഹിതരെ എന്ന്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ എന്നാണ് അതിൻ്റെ വിവക്ഷ. മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമക്കളാണെന്ന് ശ്ലീഹ പറഞ്ഞത് ഇന്നലെ നാം കണ്ടല്ലോ, 1 യോഹന്നാൻ 3:1. അക്കണക്കിന് നമ്മളും ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. ഇന്ന് സങ്കീർത്തനം 93 അതിൻ്റെ ഉപയോഗം നേരത്തെ പറഞ്ഞതുപോലെ ദൈവാവിഷ്കാരത്തിൻ്റെ അവസരങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. മഹത്വത്തിൻ്റെ തൂവെണ്മയണിഞ്ഞ് അരമുറുക്കി വാണരുളുന്ന നാഥൻ്റെ ദർശനമാണതിന്. കർത്താവ് വാഴുന്നു, എ ബസിലേവുസെൻ എന്ന് ഗ്രീക്കിൽ, മാലാഖ് എന്ന് ഹീബ്രുവിൽ. അതൊരു ക്രിയാപദമാണ്. കർത്താവിൻ്റെ രാജ്യത്വം ഒഴുകി പരക്കുന്നു, പരിലസിക്കുന്നു എന്നതിൻ്റെ വിളംബരമാണത്. ക്രിസ്തുവിൻ്റെ രാജാധികാരത്തിൻ്റെ തന്നെ സൂചനയാണത്. അനാദി മുതലേ ഉള്ള ദൈവമാണ് ക്രിസ്തുനാഥൻ, പ്രിയപുത്രനായ ദൈവം. അവനിലൂടെയല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, യോഹന്നാൻ 1:3, കൊളോസിയർ 1:16-17. സർവത്ര ക്രിസ്തുമയമാണ്. നമ്മെ ജ്ഞാനസ്നാനത്തിൽ നീരണിയിച്ച് രൂപാന്തരപ്പെടുത്തി മഹത്വമണിയിക്കുകയാണ് ക്രിസ്തുനാഥൻ. നമ്മൾ മേലിൽ പ്രിയപുത്രരാണ്. ക്രിസ്തുവിൻ്റെ മഹത്വവും രാജ്യത്വവും എൻ്റെ രക്ഷയുടെ അടയാളം കൂടിയാണ്. വിശുദ്ധ ഐറേനിയസ് പ്രശസ്തമായി പറഞ്ഞതുപോലെ, മനുഷ്യൻ്റെ പരിപൂർണതയാണ് ദൈവത്തിൻ്റെ മഹത്വം. പിതാവും പുത്രനും ഒന്നാണ്, അവരിൽ നിറയുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മ തന്നെയാണ് നമ്മുടെ മാനുഷിക ബന്ധങ്ങളുടെയും കൂട്ടായ്മകളുടെയെല്ലാം രൂപവും ആധാരവും. കൊയിനോനിയ, കൂട്ടായ്മ. ആദിമ ക്രൈസ്തവ സമൂഹങ്ങളെക്കുറിച്ച് നാം ഇന്ന് കേൾക്കുന്നുണ്ട്, അപ്പോസ്തലപ്രവർത്തനം 4:32 മുതൽ. എങ്ങനെ അവർ ഒരേ മനസ്സോടെ ഭൗതികവും ആധ്യാത്മികവുമായ നന്മകൾ പങ്കുവച്ചുവെന്നും അവരുടെ ഇടയിൽ ദരിദ്രർ ഇല്ലായിരുന്നുവെന്നും. സ്വന്തമായ ദേവാലയങ്ങളില്ലാതിരുന്ന ആ സമയത്ത് അവരുടെ ഇടയിൽ അല്ലലുള്ള ഒരാൾ പോലും ഇല്ലായിരുന്നു. ഇന്നാകട്ടെ ദേവാലയങ്ങൾ അമ്പരം ചുംബിക്കാൻ ഉത്സാഹിക്കവേ നമ്മുടെ ഇടയിൽ നാനാവിധം ദരിദ്രർ പെരുകയാണ്. എന്നിട്ടും നമുക്കതൊരു ഭീഷണിയായി തോന്നുന്നില്ല എന്നതാണ് രസകരം. വിൽഹം സ്റ്റാൽഹിൻ എന്നൊരു ദൈവശാസ്ത്രജ്ഞൻ പറയും പോലെ, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരിക എന്ന് പ്രാർത്ഥിക്കുന്നവർ, പരിശുദ്ധാത്മാവെ വന്ന് ഇളക്കി മറിക്കേണ്ട എൻ്റെ കപട സ്വസ്ഥതകളെ കുത്തിയിളക്കി എന്നെ ശല്യപ്പെടുത്തണമേ എന്നുകൂടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആശ്വാസകനായ പരിശുദ്ധാത്മാവ്, പാരാക്ലേറ്റോസ്. ഇന്ന് നാം അപ്പോസ്തല പ്രവർത്തനത്തിൽ പരിചയപ്പെടുന്ന സൈപ്രസ് സ്വദേശിയാണ് ജോസഫ്. ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നവൻ അറിയപ്പെടുന്നു, ഊയോസ് പാരാക്ലേസോസ്. ആശ്വാസം പകരുന്നവനെന്നാണ് വ്യാകരണപരമായി ആ വാക്കിൻ്റെ അർത്ഥം. അത് പരിശുദ്ധാത്മാവിൻ്റെ തന്നെ ഉത്തരവാദിത്തമല്ലേ? ഈ ജോസഫ് സർവം ത്യജിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവാകുന്ന ആശ്വാസത്തെ പുണരുന്നതും പകരുന്നതും. നമ്മളാകട്ടെ എല്ലാം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞ് ആശ്വാസം ഊട്ടിയുറപ്പിക്കാൻ നോക്കുന്നു, എന്നിട്ട് കരുതുന്നു അത് ആശ്വാസകനായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണെന്ന്. ഇനി നിക്കോദെമോസിനോട് ഈശോ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ 3:7 മുതൽ, നീ ഇസ്രായേലിലെ ഗുരുവായിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലേ? ദൈവിക സാക്ഷ്യങ്ങൾ നീ കാണുന്നുമില്ല. ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഗ്രഹിക്കാനാകുന്നില്ലെങ്കിൽ എങ്ങനെ നിനക്ക് സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഗ്രഹിക്കാനാകും? ലൂക്ക 16:11 നാം ഈ പ്രതിധ്വനി കേൾക്കും, ഭൗമിക കാര്യങ്ങളിൽ നിനക്ക് വിശ്വസ്തതയില്ലെങ്കിൽ എങ്ങനെ സ്വർഗീയ നിക്ഷേപങ്ങളുടെ ശുശ്രൂഷകനാകാൻ സാധിക്കും? നമ്മുടെ ഇടയിൽ ദരിദ്രരെ മാനിക്കാതെ വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ സമൃദ്ധികളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അത്ര അർത്ഥമൊന്നുമില്ല. നമ്മുടെ സ്വർഗരാജ്യം ഇവിടെ തന്നെ നാം അനുഭവിച്ചു തുടങ്ങണം. തൻ്റെ സഹനപർവ്വത്തിലാണ് ക്രിസ്തുനാഥൻ പലപ്പോഴും തൻ്റെ ദൈവത്വം വിളിച്ചറിയിക്കുന്നത്, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എഗോ എയ്മി. ഇന്ന് സങ്കീർത്തനം 93 വാഴ്ത്തി പാടുന്നുണ്ട് അവൻ്റെ ഈ ദൈവികത്വവും രാജ്യത്വവും. ഇന്ന് നിക്കോദെമോസിനോട് നാഥൻ പറയും, മനുഷ്യപുത്രൻ മരുഭൂമിയിലെ പിത്തള സർപ്പത്തെപ്പോലെ ഉയർത്തപ്പെടണം. ഉയർത്തപ്പെടുക രാജകീയ ആരൂഢമാണത്. കുരിശാണ് അവൻ്റെ സിംഹാസനം. അവൻ്റെ മൃതശരീരം പൊതിഞ്ഞെടുക്കാനായി കണക്കറ്റ സുഗന്ധക്കൂട്ടുകളുമായി നിക്കോദെമോസ് അണയുമ്പോൾ അവൻ മനസ്സിൽ ചിന്തിച്ചു കാണണം, ഇവൻ യഥാർത്ഥത്തിൽ രാജാവ് തന്നെയാണ്. രാജാവിന് ഇത്രയൊന്നും സുഗന്ധക്കൂട്ട് പോരാ.